എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ അപൂർവ കളക്ഷൻസിലേക്ക് സ്വാഗതം. ലോക്കറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു മാലയാണ് ഞാനിന്ന് കാണിക്കുന്നത്. മാലയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസ്: ബീഡ്സ്, ലോക്കറ്റ്, ജ്വല്ലറി ത്രെഡ്, തിരുക്കുമാലയ്ക്കുള്ള ഹൂക്ക്, നാല് വലിയ ഗോൾഡൻ ബീഡ്സ്, ഒരു ചെറിയ ഗോൾഡൻ ബീഡ്, ഒരു കുങ്കുരു, സൂചി, കത്രിക. നിങ്ങൾക്ക് മാലയ്ക്ക് എത്ര നീളം വേണോ അത് കണക്കാക്കി എടുത്തതിന് ശേഷം കുറച്ച് നീളം കൂട്ടിയെടുക്കണം. എന്നിട്ട് സൂചിയിൽ കോർത്ത് രണ്ട് മടക്കായിട്ടെടുക്കണം. എന്നിട്ട് അതിന് ശേഷം താഴ്ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കണം. രണ്ട് മൂന്ന് കെട്ടിടാം. ബാക്കി നൂൽ കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ ഒരു ഭാഗം എടുക്കണം. ഇതിൽ ചെറിയ ബീഡ്സ് എടുത്തതിന് ശേഷം ആദ്യം അത് കോർക്കണം. എന്നിട്ട് അതിൻ്റെ ഈ ഭാഗത്തോടെ കോർക്കണം. അപ്പോൾ ആ ബീഡ്സ് അകത്ത് പോകും. അതിനുശേഷം ബീഡ്സ് കോർക്കാം. അതേപോലെ എല്ലാ ബീഡ്സും കോർക്കാം. ഇപ്പോൾ ഒരു സൈഡിലെ മുത്ത് കോർത്ത് തീർന്നു. ഒരു സൈഡിൽ 44 മുത്ത് കോർത്തു. നിങ്ങൾക്ക് എത്ര മുത്ത് വേണോ അത് കണക്കാക്കി കോർക്കാം. രണ്ട് സൈഡിലും ഒരേപോലെ കോർക്കണം. ഇനി ലോക്കറ്റ് കോർക്കാം. ഇതിലിപ്പം
ഈ ഭാഗം ഉള്ളതുകൊണ്ടാണ് ഇതിനകത്ത് ഗോൾഡൻ ബേഡ്സ് കോർക്കുന്നത്. ഇതേപോലത്തെ ലോക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഈ ഭാഗത്തോട്ട് കോർത്തെടുക്കണം. ഇനി ബാക്കി ബേഡ്സ് കോർക്കാം. ഇപ്പോൾ ബീഡ്സ് എല്ലാം കോർത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ ഭാഗത്തോട് കൊടുക്കണം. ഇട്ടൊരു കുങ്കുരു ഇട്ട് കൊടുക്കണം. എന്നിട്ട് തിരിച്ച് ആ ഭാഗത്തോട് തന്നെ വെളിയിലെടുക്കണം. മുപ്പുരതിനകത്ത് പോകും. എന്നിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നല്ലോണം ടൈറ്റായി. ഇനി ഈ ബീഡ്സിനകത്തോടെ താഴോട്ട് എടുക്കണം. നല്ലോണം ടൈറ്റാവും. അതുപോലെ കുറേ മുത്തിൻ്റെ താഴോട്ട് കൊടുത്തു കൊടുക്കണം. അപ്പം നല്ലോണം ഡയറ്റാവും. ബാക്കി കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മുടെ മാല റെഡിയായി. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.